ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചതല്ല പക്ഷേ രണ്ട് ദിവസമായിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്ത കണ്ടിട്ട് വളരെ സങ്കടം തോന്നി ആ വാർത്തകൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിനെ വളരെയധികം അലോസരപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത് റിനൻസ് വ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് പറയട്ടെ നമ്മുടെ ഈ ബ്ലോഗിൽ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക പരമായ വിഷയങ്ങളൊന്നും ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്ന് ഞാൻ ആദ്യം ധരിച്ചതാണ് കാരണം ഇതൊക്കെ സ്ഥിരമായി പറയുന്ന ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ ഒരു അടിയന്തര ഘട്ടത്തിൽ ഇത് പറയാതിരിക്കാനും വയ്യാത്ത അവസ്ഥയായതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം ഞാൻ നിങ്ങളുടെ ചർച്ചയ്ക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കാനായിട്ട് എടുത്തത് വിഷയം മറ്റൊന്നുമല്ല ഇന്നത്തെ മലയാള മനോരമയുടെ കോട്ടയം എഡീഷനിൽ ഫ്രണ്ട് പേജിൽ ഒരു മരണവാർത്തയുണ്ട് എറണാകുളത്ത് നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സ് ദാരുണമായി വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നു തൊട്ടു തലേ ദിവസത്തെ പത്രത്തിൽ മലയാള മനോരമയുടെ തന്നെ നിര്യാതരായി പേജിൻ്റെ തൊട്ട് മുന്നത്തെ പേജിൽ ഒരു മരണവാർത്തയുണ്ട് അതും സമാനമായ ഒരു വാഹനാപകടം തന്നെയാണ് അത് ചങ്ങനാശ്ശേരി സെൻട്രൽ ജംഗ്ഷനിൽ നടക്കുന്ന ഒരു അപകടമാണ് അതിൽ കൊല്ലപ്പെടുന്നത് എൻ്റെ സുഹൃത്തും എൻ്റെ പരിചയക്കാരനും വർഷങ്ങളായിട്ട് എനിക്ക് ബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ് ആൻ്റണി തോമസ് അല്ലെ ജോപ്പൻ എന്നറിയപ്പെടുന്നതാണ് തീർച്ചയായിട്ടും അവരുടെ രണ്ടുപേരുടെയും ദേഹ വിയോഗത്തിൽ അത്യധികം വ്യസനമുണ്ട് സങ്കടമുണ്ട് രണ്ട് പേരുടെയും കുടുംബാംഗങ്ങളുടെ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾക്ക് ആശ്രിതരായവർക്ക് അനുശോചനങ്ങൾ അറിയിക്കട്ടെ ഈ രണ്ട് വാഹനാപകടങ്ങൾക്കും ചില പൊതു രീതികളുണ്ട് രണ്ടും സിഗ്നലിൽ വെച്ചാണ് നടക്കുന്നത് ഒന്നിലൊരു പിക്കപ്പാണ് ഒരു ടൂ വീലറിൽ വന്നിടിക്കുന്നതെങ്കിൽ മറ്റിടത്തൊരു ലോറിയാണെന്ന് മാത്രം ശരിക്കും എങ്ങനെയാണ് നമ്മുടെ വാഹനം ഓടിക്കുന്നവർ വാഹനത്തെ നിയന്ത്രിക്കുന്നതെന്ന് എത്ര ഓർത്തിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു റെഡ് സിഗ്നൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിഭയങ്കരമായ പിഴയാണുള്ളത് ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഡീപ്പോർട്ട് ചെയ്യും ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കളയും ഇങ്ങനത്തെ അതിൽ മരണപ്പെടുകയും കൂടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പുറം ലോകം കാണുകയില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ റെഡ് സിഗ്നൽ കട്ട് ചെയ്യുന്നതിന് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത് ശിക്ഷ എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും ഈ സിഗ്നൽ ജംഗ്ഷനുകളിലൊക്കെ പോലീസുകാരെ നിർത്തിയിട്ടുണ്ട് റെഡ് സിഗ്നൽ കട്ട് ചെയ്ത് ആരെങ്കിലും പോയാൽ ഇവർ മൈൻഡ് ചെയ്യത്ത് പോലും ഇല്ല ഈ നിയമവ്യവസ്ഥയിൽ നമുക്ക് മാറണ്ടേ റെഡ് സിഗ്നൽ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായൊരു തെറ്റ് തന്നെയാണ് അങ്ങനെ റെഡ് സിഗ്നൽ കട്ട് ചെയ്ത് അപകടമുണ്ടായതാണ് ഇന്ന് രാവിലെ ഇന്നലെ വൈകിട്ട് എറണാകുളത്ത് സംഭവിച്ചത് ആദ്യത്തെ മരണം അതായത് മിനിഞ്ഞാന്ന് നടന്ന മരണം സിഗ്നൽ കട്ട് ചെയ്തിട്ടാണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയില്ല പക്ഷേ രണ്ടാമത്തെ മരണം കൃത്യമായിട്ടും പത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സിഗ്നൽ കട്ട് ചെയ്തതാണ് എന്നിട്ട് ആ ഡ്രൈവർ ആ വാഹനത്തിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കി ഇങ്ങനൊരു വാഹനാപകടം ഉണ്ടായാൽ എന്താണ് ഈ വാഹനാപകടം ഉണ്ടാക്കുന്നയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ നമ്മുടെ വ്യവസ്ഥയിൽ എന്താണുള്ളത് എൻ്റെ വളരെ അടുത്തൊരു ബന്ധു ഇതുപോലൊരു വാഹനാപകടത്തിൽ മരിച്ചതാണ് എന്ത് ശിക്ഷയുള്ളത് ചിലപ്പോൾ കൂടി വന്ന മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കൊരു കേസെടുക്കും ഈ കേസ് കൊണ്ട് എന്ത് ശിക്ഷയൊക്കെ ലഭിക്കും എങ്ങനെ ഈ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കും ഇതിനെക്കുറിച്ച് നിയമം കൈകാര്യം ചെയ്യുന്നവർ നിയമം കൊണ്ടുവരുന്നവരും വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരവസ്ഥ കഴിഞ്ഞിരിക്കുകയാണ് റെഡ് സിഗ്നൽ കട്ട് ചെയ്യുന്നവരെ പിടിക്കാനായിട്ട്
എല്ലാ സിഗ്നലുകളിലും ക്യാമറകൾ സ്ഥാപിക്കണം. സിഗ്നൽ കട്ട് ചെയ്താൽ അപ്പോൾ തന്നെ ക്യാമറയിൽ അവരെ ക്യാപ്ചർ ചെയ്യണം. ഇതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമായിട്ട് ഇതിനെ കണക്കാക്കരുത്. വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്നത് കൊണ്ടാണ് ഇത് കർശനമായ ഒരു നിയമം ഇതിന് വരാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അധികാരികൾ ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇതെൻ്റെ ഒരു വിനീതമായ ഒരു അപേക്ഷയായിട്ട് കാണുക. ഇനിയും ഞാൻ ഏകദേശം ഒരു 10-30 വർഷമായി വാഹനം ഓടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് വിദേശ രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളൊരു വ്യക്തിയാണ്. ചൈനയിലൊഴികെ ഏത് രാജ്യത്തും നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും. അവിടെയൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുമ്പോൾ ഉള്ള കർശനമായ രീതികളൊന്നും നമ്മുടെ ഇവിടെ ഫോളോ ചെയ്യാറില്ല. ലൈസൻസ് എല്ലാവർക്കും കിട്ടാറുണ്ട്. വാഹനം ഓടിക്കുന്നവരാണെങ്കിലോ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തോ സ്വർഗം കിട്ടിയ പോലെയാണ്. റോഡിലിറങ്ങി തലങ്ങും വിലങ്ങും വണ്ടി ഓടിക്കുക. അത് ടൂ വീലറാണേലും കൊള്ളാം, കാറുകളാണേലും കൊള്ളാം. കുത്തിക്കയറ്റി അതിവേഗതയിൽ സ്പീഡ് ലിമിറ്റുകൾ പാലിക്കാതെ ആരെയും പരിഗണിക്കാതെ ഉള്ള ഒരൊറ്റ ഓട്ടമാണ്. ഇതാണോ ഡ്രൈവിങ്? ഇവരെയൊക്കെ ഏതെങ്കിലും ഒരു സ്പീഡ് ട്രാക്കിൽ കൊണ്ട് വിടുക ചെയ്യേണ്ടി. അവരവിടെ വണ്ടി ഓടിക്കട്ടെ. പുതിയ ഇനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ ആണോ വാഹനം ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്? നമ്മുടെ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഇപ്പം എറണാകുളം NH-ലൊക്കെ പോകുമ്പോൾ അറിയാം, 2-3 ട്രാക്കുകളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്കിന് മുന്നിലോട്ട് കയറിയിട്ട് ഇടത്തോട്ട് ഒരു ഒറ്റ വെട്ടിലാണ്. പല അപകടങ്ങളും ഉണ്ടാകാത്തത് ഓവർടേക്ക് ചെയ്യപ്പെടുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ വളരെ സൂക്ഷ്മതയോടുകൂടി വാഹനം ഓടിക്കുന്നതുകൊണ്ടാണെന്ന് ഈ വിദ്വാൻമാർ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവർ മനസ്സിലാക്കുന്നില്ല. ഇതിനൊരു ചെറിയ നിയമമുണ്ട്, എങ്ങനെയത് ചെയ്യണമെന്നുള്ളത്. ഒരു വാഹനത്തെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ വാഹനം പൂർണ്ണമായിട്ടും നമ്മുടെ സെൻട്രൽ മിററിൽ, റിയർ വ്യൂ മിററിൽ വിസിബിൾ ആകുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ മുന്നിലേക്ക് പിന്നെ ഇടത്തേക്ക് വാഹനം തിരിക്കാവുള്ളൂ. ഇതൊരു പ്രിൻസിപ്പിളാണ്. ഈ പ്രിൻസിപ്പിൾ എത്ര പേര് പാലിക്കുന്നുണ്ട്? വാഹനം അങ്ങോട്ട് കയറി അന്നേരം തന്നെ ഇടത്തേക്ക് ഒരു പിടുത്തോ, എന്നിട്ട് അവർ വളരെ വില്ലാളി വീരന്മാരെ പോലെ മുന്നോട്ട് കുതിച്ച് പായുന്നതും കാണാം. യഥാർത്ഥത്തിൽ എന്തോരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന മറ്റു വാഹനം ഓടിക്കുന്നവർക്കൊന്നും ഇത് ചെയ്യുന്നവർ ചിന്തിക്കുന്നില്ല. ഇവർക്കൊക്കെ എന്ത് ശിക്ഷയുള്ളു? ഇവർക്ക് ശിക്ഷ കിട്ടാത്തത് കൊണ്ടാണ് ഇത് വീണ്ടും 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 ഇവർ ആവർത്തിക്കുന്നത്. ഇനിയും ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ വാഹനം മുന്നിലോട്ട് ഓവർടേക്ക് ചെയ്യപ്പെടുന്ന വാഹനത്തിൻ്റെ സ്വല്പം മുന്നിലെത്തി കഴിയുമ്പോൾ തന്നെ ഇടതുവശത്തെ റിയർ വ്യൂ മിററിൽ നിന്ന് ഈ വാഹനം അപ്രത്യക്ഷമാകും. കാരണം ആ നമ്മൾ ഓവർടേക്ക് ചെയ്യപ്പെടുന്ന വാഹനം അതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ടിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ആ വാഹനം കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഷോൾഡർ ചെക്കിംഗ് എന്ന് പറഞ്ഞൊരു മാർഗം അവർ പറയുന്നുണ്ട്. അത് നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ്. വാഹനത്തെ റിയർ വ്യൂ മിററിൽ നമ്മൾ കണ്ടില്ല എന്ന് ഉള്ളതുകൊണ്ട് മാത്രം വാഹനം നമ്മുടെ വളരെ പിന്നിലാണെന്ന് ധരിക്കരുത്. നമ്മളെ ഷോൾഡർ തിരിഞ്ഞ് അത് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കണം. രണ്ട് സൈഡിലേക്കും നമ്മൾ നോക്കണം. നോക്കി വാഹനം ഇല്ല എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ആ വാഹനത്തിൻ്റെ മുന്നിലേക്ക് കടക്കുവാൻ പാടുള്ളൂ. ഈ തത്വം എല്ലാവരും മനസ്സിലാക്കണം. ഇനി ബൈക്കിൽ പോകുന്നവർ പോട്ടെ, അവർക്ക് സ്വല്പ സ്ഥലമാണെങ്കിലും മതി, അവർക്ക് കയറിപ്പോവാം. അവരുടെ സ്പീഡ് കൺട്രോൾ ചെയ്ത് അവർക്ക് മുന്നേ കയറിപ്പോവാം. പക്ഷേ അവിടെയും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ബൈക്കൊക്കെ തെന്നിപ്പോകാനൊക്കെ സാധ്യതകൾ വളരെ കൂടുതലാണ്. ബൈക്കിന് ഒരു പരിധി കൂടുതൽ വീൽ ബേസ് ഇല്ല. പലർക്കും വീൽ ബേസ് എന്താണെന്ന് പോലും അറിയത്തില്ല. മുൻപിലത്തെ വീലിൻ്റെ നടുഭാഗം മുതൽ പിന്നിലത്തെ വീലിൻ്റെ നടുഭാഗം വരെയുള്ള നീളമാണ് ഈ വീൽ ബേസ് പറയുന്നത്, അല്ല ടയറിൻ്റെയോ വീലിൻ്റെയോ വീതിയൊന്നുമല്ല. അപ്പോൾ വീൽ ബേസ് കുറയും തോറും വാഹനം സ്കിഡ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ ഉണ്ടാകും. ഇത് ബൈക്ക് ഓടിക്കുന്ന കുട്ടികൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. വാഹനത്തെ കയറിയിരുന്നുകൊണ്ട് ഒരൊറ്റ പാച്ചില, ഇതുമൂലം ഉണ്ടാകുന്ന നഷ്ടം ആർക്കാണ്? സമൂഹത്തിന് നഷ്ടം ഉണ്ടാകുന്നില്ലേ? ഇവരെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സമൂഹം എന്തോരം പണം ചിലവഴിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെയൊക്കെ പഠിച്ചു വളർന്ന് സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ബാധ്യത ഇവർക്കില്ലേ? ഇങ്ങനെ തോന്നിയ മാസം വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെടുകയും മറ്റുള്ളവരെ അപകടത്തിൽപ്പെടുത്തുകയും ചെയ്യുന്നതാണോ ഒരു രീതി? നമ്മുടെ നിയമങ്ങൾ എന്താ ചെയ്യുക? നമ്മുടെ നിയമത്തിന് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്
ഇത് നിയമം നിർമ്മിക്കുന്നവരും അതുമായിട്ട് ബന്ധപ്പെട്ടവരും തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരവസ്ഥ കഴിഞ്ഞിരിക്കുകയാണ്. ദൈവം ഇത് ഒരിക്കൽ കൂടി ഇതൊരു അപേക്ഷയായിട്ട് സ്വീകരിച്ച് അതിന് വേണ്ട നടപടികൾ ചെയ്യണേ. ഇനി ഇങ്ങനെ ജീവനുകൾ പൊലിയരുത്. സങ്കടകരമാണ്. ആ കുടുംബത്തെ ഒന്ന് ഓർത്ത് നോക്കി. ഇന്നലെ മരണപ്പെട്ട നേഴ്സ്, നേഴ്സിനൊരു കൊച്ചു കുഞ്ഞുണ്ട്. ഹസ്ബൻഡ് വിദേശത്ത് വർക്ക് ചെയ്യുക. അവരൊരു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഒരാൾ വിദേശത്ത്, ഒരാൾ നാട്ടിലുമായി കിടന്ന് കഷ്ടപ്പെടുകയാണ്. അതുമാത്രമോ, കോവിഡ് പടർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു നേഴ്സിൻ്റെ വില എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. അവർക്ക് സമൂഹത്തിന് വേണ്ടി ഒത്തിരി ചെയ്യാനുള്ളവരാണ്. അവരൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ വേദനാജനകം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഈ വാഹനം ഓടിക്കുന്നവർ, പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ പോകുന്നവർ വളരെ 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 സൂക്ഷിക്കണം. ഒരു സിഗ്നൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് എതിർവശത്തുനിന്ന് വരുന്ന വാഹനത്തിൻ്റെ വേഗത കൃത്യമായി അവർ മനസ്സിലാക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ അവർ കയറി വരും, നമുക്ക് നേരെ വരും എന്നൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ തിരിയരുത് വലത്തേക്ക്. അവിടെയും ഈ ഷോൾഡർ ചെക്കിങ് വളരെ നിർബന്ധമാണ്. ബൈക്കിൻ്റെ ഒന്ന് റിയർ വ്യൂ മിററിൽ കണ്ടില്ല എന്ന് കണ്ട് ഉടനെ വലത്തേക്ക് കയറി തിരിയരുത്. ഒരു നിമിഷത്തെ അസ്വസ്ഥത മതി, നമ്മുടെ ജീവൻ പോയി. ഇനി അതുപോട്ടെ, എനിക്കറിയാവുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ബൈക്കിൽ നിന്ന് അപകടം സംഭവിച്ചിട്ട് മരണക്കിടക്കൽ കിടക്കുന്ന പോലെ കിടക്കുന്ന വർഷങ്ങളായിട്ട്. ആ കുടുംബം എന്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും. ഈ ബൈക്ക് ഓടിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വാഹനത്തിൽ സ്പീഡിൽ പോകുന്നതൊക്കെ നല്ല ത്രില്ലാണ്. ഇനിയും പോട്ടെ, ഈ വാഹനത്തിൻ്റെ ഒരു ടയർ പഞ്ചറായാൽ ദിവസം, പ്രത്യേകിച്ച് ഫ്രണ്ട് ടയർ പഞ്ചറായാൽ തീർന്നു ജീവിതം. അതുകൊണ്ട് ആ അലൗഡായിട്ടുള്ള സ്പീഡിന് മുകളിലേക്ക് വാഹനം ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ലൈസൻസ് കിട്ടുന്നതല്ല പ്രധാനം, വണ്ടി എങ്ങനെ ഓടിക്കുന്നു എന്നുള്ളതാണ്. റോഡിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ട ചില രീതികളുണ്ട്, ആ രീതികൾ തന്നെ ബിഹേവ് ചെയ്യണം. ഒരു പ്രാവശ്യം ഞാൻ ഒരു സംഭവം പറയാം. ഞാനൊരു ജംഗ്ഷനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞാൻ ഒരു ബൈക്കിൽ മുന്നോട്ടിടുക. എടുത്തപ്പോഴത്തേക്കിന് തൊട്ട് പിന്നാലെ ഒരു ബൈക്കുകാരൻ വന്ന് ദ്രുതഗതിയിൽ ഇടതോട്ട് തിരിഞ്ഞു എൻ്റെ മുന്നിലൂടെ. ഞാൻ അന്നേരം ബദ്ധപ്പെട്ട് ബ്രേക്ക് ചെയ്തത് നിർത്തിയില്ലായിരുന്നു എങ്കിൽ ആ തിരിഞ്ഞ വാഹനം തന്നെ ഇടിച്ചേനെ. അതും ബൈക്കാണ്. ഞാൻ അയാളോട് ചോദിച്ചു, എൻ്റെ സുഹൃത്ത് നിങ്ങൾ എന്തോ കാട്ടുന്നത്. ഉടനെ അയാൾ എന്നോട് എടുത്ത് ബൈക്ക് പറയുക, ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ലായിരുന്നു. എന്താ മനുഷ്യനോട് ഞാൻ പറയേണ്ടത്? അയാൾ എന്നെ 10 മിനിറ്റ് മുമ്പ് ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടാവും. നമ്മുടെ തൊട്ട് മുന്നിൽ കൂടെ വന്ന് കയറുമ്പോഴത്തേക്കിന് നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റുമോ? അങ്ങനെയാണോ ഇടത്തേക്ക് തിരിയേണ്ടത്? ഇനി ചില മാന്യന്മാർ ബൈക്കിലും കാറിലും ഒക്കെ ആണെങ്കിൽ വലത്തോട്ട് തിരിയേണ്ടതിന് റോഡിൻ്റെ ഇടത് സൈഡ് ചേർത്ത് നിർത്തും, എന്നിട്ട് അവിടെ ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് നിർത്തും. അവർക്ക് ഭയപ്പാട് കൊണ്ടാണ് റോഡിൻ്റെ സെൻറ്ററിൽ നിർത്തിയിട്ട് വേണം വലത്തോട്ട് തിരിയാനായിട്ട്. അവർക്ക് ഭയപ്പാട് കൊണ്ടാണ്, കാരണം പിന്നാലെ വരുന്ന വാഹനങ്ങൾ അതിവേഗതയിലാണ് വരുന്നത്. ഇതെങ്ങനെയാണ് അവർ നിയന്ത്രിക്കപ്പെടുമോ, ഇത് എന്ത് സംഭവിക്കും എന്നുള്ള ഭയം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇത് കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടിക്കും. വലത്തേക്ക് തിരിയുമ്പോൾ എപ്പോഴും റോഡിൻ്റെ സെൻറ്റർ കീപ്പ് ചെയ്ത് വലത്തേക്ക് തിരിയുന്ന റോഡിൻ്റെ സെൻറ്ററിൽ തന്നെ നിർത്തണം. അങ്ങനെയാണ് വലത്തേക്ക് തിരിയേണ്ടത്. ഇതൊന്നും മനസ്സിലാക്കാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കും? ഇനി വേറെ കുറേ വിദ്വാൻമാരുണ്ട്. ഇതെല്ലാം വിദ്വാൻമാരാണ് കേട്ടോ, സ്ത്രീകൾ അങ്ങനെയൊന്നും ബിഹേവ് ചെയ്യാറില്ല. അവർ ചെയ്യുന്നതന്നെ, നമ്മൾ വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് തിരിയാൻ ശ്രമിക്കുമ്പോൾ കാണാം റൈറ്റ് സൈഡിൽ കൂടെ റോക്കറ്റ് പോകുന്നൊരു കയറി പോകുന്നു. എത്ര അപകടങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ? ഇതൊക്കെ എന്നാ നമ്മളൊന്ന് ശീലിക്കുന്നത്? നമ്മൾ റോഡിൽ ബിഹേവ് ചെയ്യേണ്ട രീതികൾ എന്നാ നമ്മളൊന്ന് പഠിക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും നിങ്ങളിത് ശ്രദ്ധിക്കണം. ഒരു ജീവൻ പോലും നമുക്ക് റോഡിൽ പൊലിയാൻ പാടില്ല.